നിങ്ങൾക്കൊക്കെ എപ്പോഴാണ് ഈ സിനിമയുടെ പേര് തുണ്ട് എന്നാണെന്ന് മനസ്സിലായത്? പേര് തുണ്ട് എന്നാണ് ആദ്യമേ പറഞ്ഞിരുന്നത്. അപ്പൊ വിഷ്ണു കാര്യമായിട്ട് റിസർച്ച് ഒക്കെ ചെയ്തു വരുന്ന ആളാണ്, പഴയ ഇന്റർവ്യൂസ് ഒക്കെ വായിച്ച്. അപ്പൊ ഇതിന്റെ പേര് കണ്ടിട്ട് പഴയ ചില തുണ്ടൂസ്തകങ്ങളൊക്കെ വായിച്ചിട്ടാണ്. പിന്നെ നമുക്ക് തന്നെ ബോറടിച്ച് ഒരേ ടൈപ്പ് ഡയലോഗ്സും ഒരേ ടൈപ്പ്, കാരണം ഈ ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ അതിനൊരു ചട്ടക്കൂടം ഉണ്ടല്ലോ, അതിലെന്നല്ലേ പറയാൻ പറ്റും. ക്യാരക്ടേഴ്സ് പൈപ്പിനും കോശിയിലാണെങ്കിലും അയാളൊരു പോലീസ് എന്നതിലുപരി അതിനൊരു ഇമോഷണൽ ഈഗോവും സംഭവം ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന പോലീസുകാരനെ ഓർമ്മയോ പോലീസ് സ്റ്റേഷനോ എന്തെങ്കിലും ഉണ്ടോ? എന്നെ നോക്കണം, എനിക്കുണ്ട് മനസ്സിൽ ചേർന്ന പോലീസുകാരൻ എൻ്റെ അച്ഛൻ. നാളെ അതിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും ഒരു കോണിൽ നമ്മുടെ പേര് ഉണ്ടാവണമെന്നൊരു ആഗ്രഹമുണ്ട്. മമ്മൂക്ക് ഒരു വട്ടം മടിയൻ എന്ന് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് നീ മമ്മൂക്കോട് ചോദിക്കണ്ടാണ് അല്ലേ? മമ്മൂക്കായിട്ട് കമ്പയർ ചെയ്ത എല്ലാരും മടിയാണ്. അദ്ദേഹം ഒരു നിമിഷം വിശ്രമിക്കാത്ത ആളാണ്. അത്രയും ജോലി ചെയ്യാത്തോണ്ടായിരിക്കും ചിലപ്പോൾ അത്യാവശ്യം ജോലി ചെയ്യുന്നു. തുണ്ട് പടത്തിന്റെ പ്രൊമോഷൻ ആണേ, തുണ്ടിന്റെ പ്രൊമോഷൻ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് പത്മരാജൻ അവസാനമായി സംവിധാനം ചെയ്ത ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ നായകനായ നിതീഷ് ഭരദ്വാജിന് വേണ്ടി ഒരു ശബ്ദം അന്വേഷിച്ച അയാൾ നടക്കുകയാണ്. പത്മരാജന് വേണ്ടി ഡബ് ചെയ്യാൻ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കെ എസ് ആർ ടി സി ബസ് കയറി ഒരു ചെറുപ്പക്കാരനെത്തി. നിതീഷ് ഭരദ്വാജിൻ്റെ ശബ്ദത്തിന് ആ ശബ്ദം യോജ്യമായിരുന്നില്ല. പക്ഷേ പത്മരാജൻ പറഞ്ഞു നിങ്ങൾക്ക് നന്നായി ഡബ് ചെയ്യാൻ പറ്റും എന്ന്. ആ ശബ്ദത്തിനും പിന്നീട് ആ രൂപത്തിനും വലിയൊരു ആരാധക വൃന്ദമുണ്ടായി. ആ ചെറുപ്പക്കാരൻ്റെ പേര് ബിജുമേനോൻ എന്നാണ്. ബിജുമേനോൻ്റെ ഏറ്റവും പുതിയ സിനിമ തുണ്ട് റിലീസിനൊരുങ്ങുന്നു. കൂടെ ആ സിനിമയിലെ എല്ലാ സഹതാരങ്ങളും നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. ആ മീറ്റിംഗ് എങ്ങനെയായിരുന്നു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പത്മനാഭൻ സാറായിട്ടുള്ള അത് അന്നൊക്കെ എനിക്കൊരു പോസ്റ്റ് കാർഡിലാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ ഒരു കഥാപാത്രത്തിൻ്റെ ശബ്ദം ടെസ്റ്റ് ചെയ്യാനായിട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വരണം എന്നുകൊണ്ട് വേറെ ആരും എഴുതിയിട്ടില്ല. പത്മനാഭൻ സാർ സൈൻ ചെയ്തിരുന്നു. അപ്പം ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഡ്രാമ ആർട്ടിസ്റ്റ്, അപ്പം അങ്ങനെയാണ് എൻക്വയറി വന്നിട്ടുള്ളത്. അതിനെ ഒന്ന് എക്സൈറ്റഡ് ആയിട്ട് വന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ്, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാതെ ട്രിവാൻഡ്രത്ത് പോയി. പിന്നെ വേറെ ഓൾ ഇന്ത്യ റേഡിയോ ഒന്നും ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഡബ്ബിംഗ് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ചിത്രാഞ്ജലി കൊണ്ടിരുത്ത്. ആ സമയത്ത് മരിച്ചുപോയ സോമേട്ടനും വന്നു, ജയറാമേട്ടൻ വന്ന് ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കണ്ടതിന് ശേഷം ഓരോരുത്തരായിട്ട് പത്മനാഭൻ സാർ വൈകുന്നേരമായപ്പോൾ വന്നു. വന്നിട്ട് ഓരോരുത്തരായിട്ട് ഓരോ പോർഷനും ഡബ് ചെയ്യിച്ചു. എന്നെക്കൊണ്ട് കുറച്ച് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പോർഷനും കൊടുത്തിട്ട് ഡബ് ചെയ്യിച്ചിട്ട് ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തു. മാക്സിമം 5 മിനിറ്റ് എന്നിട്ട് കൺസോളിലേക്ക് വരാൻ പറഞ്ഞിട്ട് എന്നെ കൺസോളിലേക്ക് വിളിച്ചിട്ട് എന്നെ പറഞ്ഞു ഇങ്ങനെ മാച്ച് ചെയ്യണ്ടോ എന്ന് ചോദിച്ചു ശബ്ദം. അപ്പം ഞാൻ നമുക്കിപ്പോൾ ഒരു അവസരമല്ല, അപ്പോൾ നമ്മൾ മിസ് ആകാൻ പാടില്ല. ഞാൻ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വന്നു, ഇല്ല ഓരോ മുഖത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ശബ്ദമുണ്ട്, ആ ശബ്ദം ഇതിന് മാച്ചില്ല, പക്ഷെ വിജുവിന് ചെയ്യാൻ പറ്റും എന്നിട്ട് എന്നെ പറഞ്ഞു പറ്റുള്ളൊരു എന്നുണ്ട്. അതിനുശേഷം കുറച്ച് മരിച്ചു പോയി. ഇപ്പോൾ റഫിക്ക ഇതിന് ഈ പേര് കേൾക്കുമ്പോഴേ ഈ ആദ്യമായിട്ട് നമുക്കിത് മനസ്സിൽ വരിക അത് എക്സാമിന് വെക്കുന്ന ചിറ്റ് എന്നുള്ള സ്വഭാവമല്ല, ഈ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു നാനാർത്ഥം എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എപ്പോഴാണ് ഈ സിനിമയുടെ പേര് തുണ്ടെന്നാണെന്ന് മനസ്സിലായത്? ഇതിന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു ഫീച്ചർ ഫിലിമിന് അങ്ങനെ ആളുകൾ ഉണ്ടെന്നൊരു പേരല്ലല്ലോ, അതിലൊരു കൗതുകം ഉണ്ട്, അതിലൊരു ഹാസ്യം ഉണ്ടെന്ന് എപ്പോഴാണ് ഏതുപോലെ ഈ പേര് തുണ്ടെന്ന് തന്നെയാണ് മനസ്സിലായത്? ഇത് ഇപ്പോൾ റിയാസ് കഥ പറയുമ്പോൾ പേര് തുണ്ട് എന്നാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥ പറച്ചിലായിരുന്നു, കാരണം ഞാൻ ജീവിത 10-30 വർഷമായിട്ട് പല ആളുകളോട് കഥ പറയുന്ന ആളാണ്. അതാണ് എൻ്റെ ജീവിതമാർഗം. എന്നോട് ഒരാൾ കഥ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു രീതിയാണ് കാണുന്നത്. കാരണം ആ സിനിമയിൽ ആ സീനിൽ, കാരണം ഒന്നാമത്തെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു സംവിധായകൻ, അതിൻ്റെ കഥാകൃത്ത് കൂടിയായ സംവിധായകൻ ഒരു കഥ പറയുമ്പോൾ അയാൾ ഒരു ഫുൾ സിനിമ ഷോട്ട് ബൈ ഷോട്ട് അയാളുടെ മനസ്സിലുണ്ട്. അയാൾ ഷോട്ട് ബൈ ഷോട്ടാണ് നമ്മളോട് കഥ പറയുന്നത്. ഒപ്പം ചില ഷോട്ടുകൾ, ഒരു സീനിൽ ഇങ്ങനെ ഒരു ഷോട്ട് വന്നാലാണ് അതിന് കോമഡി ഉണ്ടാകുക എന്ന് തോന്നുന്ന ഷോട്ടുകൾ പുള്ളി എടുത്തിട്ടുണ്ട്. പുള്ളി ആ ഷോട്ട് കാണിക്കും. ചില സ്ഥലത്ത് മ്യൂസിക് വേണ്ടി വരും, ആ മ്യൂസിക് കാണിക്കും, ആ കേൾപ്പിക്കും. ആ സീനിനെ കുറിച്ച് പറയുമ്പോൾ അവിടെയാണ് ആ ഒരു മ്യൂസിക്കോ ഒരു ഷോട്ടോ ആണ് അതിന് ഫണ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു ഹ്യൂമർ സിനിമ എല്ലാ ഇപ്പോൾ ഒരു ശബ്ദമോ അഭിനയമോ ഒരു ഷോട്ടോ ഒക്കെ അതിന് അതിൻ്റെ ഒരു ഫൺ സ്വഭാവം വർദ്ധിപ്പിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് എന്നിട്ടാണ് ഈ കഥ പറയുന്നത്. ഈ കഥ പറയുമ്പോൾ തന്നെ തുണ്ട് എന്ന് പറയുന്ന പേരുണ്ടായിരുന്നു. എനിക്ക് ആ പേര് കേട്ടപ്പോൾ, എനിക്ക് ആ കഥ കേട്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ ഇതിലൊരു
ഇപ്പം നമ്മൾ കോപ്പി അടിക്കാനായിട്ടൊരു തുണ്ടുമായിട്ട് പോവും, അല്ലെങ്കിൽ ഒരു തുണ്ട് സിനിമ കാണാൻ പോകും എന്നൊക്കെ പറഞ്ഞാൽ ആ അർത്ഥത്തിനേക്കാൾ ഉപരി ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു 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 ഇപ്പം ബേബി എന്ന് പറയുന്നത് ബിജു മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൽ ഒരു തുണ്ട്, അയാളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേക നിമിഷങ്ങൾ അടങ്ങിയ ഒരു തുണ്ട് അതിനെ പ്രേക്ഷകരുടെ മുമ്പിൽ വളരെ രസകരമായിട്ട് ഒരുപാട് ഹ്യൂമർ സന്ദർഭങ്ങളുണ്ട് ഇതിൽ, അത് ഒട്ടും ഓവറാകാതെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു തിരക്കഥയായിട്ടാണ് എനിക്ക് തോന്നിയത് ആദ്യം കേട്ടപ്പോൾ. നമ്മളിപ്പോ നേരത്തെ അന്വേഷിക്കേണ്ടതിന് രണ്ടു ദിവസം കണ്ടേ ഉള്ളൂ, എല്ലാ ആഴ്ചയും നമ്മള് കാണും, എല്ലാ ദിവസവും രണ്ടുതരം സിനിമകളാണ് മലയാളത്തിലുള്ളത്, ഒന്ന് കോടനേശ്വരുള്ള സിനിമകൾ ഒന്നില്ലാത്ത. ശരിക്കും അങ്ങനെ കേൾക്കാൻ കൊതിച്ചിട്ടുണ്ടോ ഇങ്ങനെ രണ്ട് രീതിയിൽ മലയാള സിനിമ തിരിയണോ എന്നുള്ളത്? കോട്ടനസറി ഇല്ലാത്ത സിനിമ ഉള്ള സിനിമ. അതെ, അതല്ല, നമ്മളൊരു മേഖലയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം അതിനെ ഇങ്ങനത്തെ ഒരു മേഖലയിൽ വരുന്നത്, അപ്പം നാളെ അതിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും ഒരു കോണിൽ നമ്മുടെ പേര് ഉണ്ടാവണം എന്നൊരാഗ്രഹമുണ്ട് അല്ലേ? അതല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് സിനിമയുടെ മാത്രമല്ല മലയാളത്തിൻ്റെ തന്നെ അല്ലേ, മലയാളികളുടെ തന്നെ കലാരൂപങ്ങളുടെ ഒരു അവസ്ഥ വരുമ്പോൾ കോട്ടയൻ നസീർ എന്ന് പറഞ്ഞ പേര് പിന്നെ ടച്ച് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല. അതായത് മറ്റുള്ള ആളുകളൊക്കെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഗായകനാണെങ്കിൽ ഇപ്പൊ വിധു പ്രതാപ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഗായകന് അതായത് പാടുകയാണ് എന്ന അടിയിലെ ഒരു സബ് ടെക്സ്റ്റ് പോലെ എഴുതണം. ഇതിപ്പോ കോട്ടയം നസീർ ഷോ എന്ന് വെച്ചാൽ തന്നെ അത് എന്ത് ഷോ ആണെന്ന് ആളുകൾക്ക് അറിയാം. അന്വേഷിപ്പിക്കേണ്ടതിൽ ഡിവൈഎസ്പി അല്ല, ഇതില് ഏത് ഏത് റാങ്കിൽ എടുക്കുന്നു? ഇതില് ഞങ്ങള് ക്യാമ്പില് ആർ ഐ സാബു എന്ന് പറഞ്ഞിട്ട് പക്ഷെ എല്ലാവരുടെയും ഇപ്പൊ ഇതൊരു ഞാൻ എൻ്റെ ഓവർടേക്ക് ചെയ്യാമെന്ന് വിചാരിക്കരുത് എല്ലാവരും, എനിക്കിതിൽ മനസ്സിലായ കാര്യമാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥരാണ് പലരും, പക്ഷേ ഇവരുടെ ഒന്നും ഔദ്യോഗിക ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല പറയുന്നത്. പുള്ളിയുടെ ജീവിതത്തിൽ ഞാൻ അത് പറയുന്നില്ല, പക്ഷെ വിശദീകരിക്കാൻ അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ട് പുള്ളിക്ക്. വ്യക്തിപരമായിട്ട് ഭയങ്കര ഫണ്ടായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഞാൻ ചോദിച്ചത് ആ റോള് ആരാണ് ചെയ്യണേ, റിയാസിനോട് ചോദിച്ചപ്പോൾ റിയാസ് അത് നിസീർക്ക് അത് വിളിക്കും. പക്ഷെ ഞാനൊക്കെ തമ്മിൽ കോമ്പിനേഷൻ ഇല്ലല്ലേ? ഇല്ലില്ല. ഈ കണ്ണൂർ സ്കോട്ടില് നമുക്ക് കയ്യടി കിട്ടാൻ കാരണമായിട്ടുള്ള ഒരു സീനിൽ മെയിൻ ആയിട്ടുള്ള സജനാണ്. അപ്പൊ ഈ അങ്ങനത്തെ അതിനേക്കാളും വലിയ റോള് ഇപ്പൊ ഏത് പടമാണ് ചാക്കോച്ചന്റെ പത്മിനിയില് ചാക്കോച്ചനേക്കാളും ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ്, ഒരു നായകനാണ്. അതെ, ഇപ്പൊ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സച്ചിൻ്റെ അടുത്ത് ഒരു രണ്ട് സീൻ ഉണ്ട് ഇങ്ങനെയാണ് വരൂ അഭിനയിക്കൂ അങ്ങനെയാണ്. അപ്പൊ തൊണ്ടിലേക്കൊക്കെ എത്തുമ്പോ ഇങ്ങനെ മുൻകൂട്ടിയൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ തന്ന് സ്ക്രിപ്റ്റ് തന്നിരുന്നു. ഇതില് ഇതിന്റെ പ്രത്യേകത ബിജുവേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു ട്രാവൽ ഉണ്ട്, അത് മാനസികമായിട്ടുള്ള ഇത് ഫിസിക്കലായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ട്രാവൽ ഉണ്ട്. അതില് വന്നു പോകുന്നതാണ് ബാക്കിയെല്ലാം നമ്മളെല്ലാവരും. ബേബി എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ, കാരണം ഇത് പോലീസ് സ്റ്റോറി അല്ല, പോലീസുകാരാണെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഒന്നുമല്ല. ബേബി എന്ന് പറയുന്ന ഒരു സാധാരണ കോൺസ്റ്റബിളിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ കഥയാണിത്. അത് വളരെ രസകരമായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലെ ഓരോ നിമിത്തങ്ങളാണ് നമ്മളൊക്കെ. റാഫി സാർ ഇതിന്റെ ഇടയിൽ ഒരു തമാശ കേട്ടു, അതെന്ന് പറയാം, ഇവിടെ ആരോ പറയുന്നുണ്ടായിരുന്നാണ്. അപ്പൊ വിഷ്ണു കാര്യമായിട്ട് റിസർച്ച് ഒക്കെ ചെയ്തു വരുന്ന ആളാണ്, പഴയ ഇന്റർവ്യൂസ് ഒക്കെ വായിച്ച്. അപ്പൊ ഇതിന്റെ പേര് കണ്ടിട്ട് പഴയ ചില തുണ്ടുപുസ്തകങ്ങളൊക്കെ വായിച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ ഗൂഗിള്, ഗൂഗിള് ഇതിലെ ഒരു അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയാണ് ഗൂഗിള് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഡാൻസ് ഇതുവരെ കണ്ടിട്ടുണ്ടാവും. ഗൂഗിൾ ആദ്യമൊക്കെ വന്നിട്ട് ഡയലോഗുകൾ ഉണ്ടായിരുന്നു, ഗൂഗിളിന്റെ ചിരികൾ ഉണ്ടാക്കിണ്ടായിരുന്നു. ഇപ്പൊ പുണ്യാളനിലൊക്കെ ഡയലോഗുകൾ, പിന്നെ വന്ന് ഗൂഗിളിൽ വന്ന് നിന്നാൽ മതി പ്രസൻസ് കൊണ്ട് തന്നെ ഇയാൾ ആളുകൾക്ക് ഒരു റിലീഫ് ഉണ്ടാവുന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ഗൂഗിളിന് അങ്ങനെ ഒരു പ്രസൻസ് ഉള്ളതായത് ഗൂഗിളിന് അവയർ ആണോ?
ഒന്നില്ലെങ്കിൽ ആശ്വാസം അല്ലെങ്കിൽ ചൊറിച്ചല്. ഈ രണ്ട് റേഞ്ചിലാണ് കാണാൻ ഫണ്ണാണ്. സൗദി വെള്ളക്കയിലും അയാൾ സീരിയസ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന നമുക്ക് അവിടെ ഫണ്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എടുക്കുന്ന സിനിമകൾക്ക് അങ്ങനെ ഒരു കഥാപാത്രങ്ങൾ അങ്ങനെ ഒരു സ്വഭാവം തന്നെ വന്നു ചേരുന്നതാണോ അതോ ഇല്ല? അത് ആ കഥയിലുള്ള ആ ഒരു ഇമോഷൻ തന്നെയാണ് നമ്മൾ അഭിനയിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ ഞാനായിട്ട് അങ്ങനെയൊന്നും ഡിസൈൻ ചെയ്യാറൊന്നുമില്ല. ഇതാണ് കഥ, ഇതാണ് ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം, ഇതാണ് ആ ക്യാരക്ടറിൻ്റെ രീതി എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെറിയ പൊടിപ്പും തൊങ്ങലൊക്കെ നമ്മളുമായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ആണ് പ്രസൻറ്റ് ചെയ്യുക. ബിജുവിൻ്റെ ഇപ്പോൾ 2007-2010 കാലഘട്ടത്തിൽ ബിജുവിൻ്റെ തുടർച്ചയായിട്ട് പോലീസ് ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തിരുന്ന ഏറെക്കുറെ ഒരു സിനിമ കഴിഞ്ഞാൽ ഫുൾ പോലീസ് ആയിരിക്കും ബിജു അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ബ്രേക്ക് എടുത്തിരുന്നത്, എന്നിട്ടാണ് ഈ താടി മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് അവിടെ നിന്നാണ് പിന്നെ കുറേ നല്ല സിനിമകൾ, ഐ മീൻ വേറെ ബിജുമേനൻ ഏറെ ഓപ്പൺ ആവണം. അപ്പം പിന്നീട് അങ്ങോട്ട് എടുത്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിക്കാണ്. ഇപ്പോൾ അതിൻ്റെ കരിക്കും വെള്ളത്തിൽ ആയാലും ഇപ്പോൾ അയ്യപ്പനും കോശി എന്ന് പറയുന്ന ഏറ്റവും വലിയ മികച്ച കഥാപാത്രമായാലും, അപ്പോൾ എടുക്കുന്ന നേരത്തെ പോലീസിൻ്റെ അപ്പുറത്തേക്ക് അയാൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ള പോലീസുകാരൻ്റെ ഒരു സ്വഭാവം ഉണ്ടാവരുത് നിർബന്ധം ഉണ്ടാവും? നമ്മളെ മനസ്സിലങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യമൊക്കെ ചെയ്തിട്ടുള്ള കുറേ പോലീസ് ക്യാരക്ടേഴ്സ് നമ്മൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും അറിയാതെ കുറേ കഥാപാത്രങ്ങളുടെ ഒരു ഒഴുക്കിലിങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നെ ബോറടിച്ച് ഒരേ ടൈപ്പ് ഡയലോഗ്സും ഒരേ ടൈപ്പ്, കാരണം എല്ലാം ഈ ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ അതിനൊരു ചട്ടക്കൂടുണ്ടല്ലോ, അതിലൊന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ ബോറടിച്ചു. പിന്നെ കാണുന്നതും കൂടുതൽ അങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാരും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ തന്നെ അതിന് മനപ്പുറം ഒന്ന് മാറി നോക്കി. പിന്നെ വന്ന പോലീസ് കഥാപാത്രമാണ് നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ അഞ്ചാകരിക്കുമ്പോഴത്തിലാണെങ്കിൽ തന്നെ അതൊരു പോലീസ് കഥാപാത്രമാണ്, അയാളുടെ ജോലിയാണ് പോലീസ് എന്നുള്ളത്. ബാക്കി കഥ പറഞ്ഞു പോകുന്നതുകൊണ്ട് അയാളുടെ ഫാമിലിയും മകനും അവരുടെ ആ ഒരു ഏരിയയാണ്. അപ്പോൾ അതിനെനിക്കൊരു പോലീസിൻ്റെ ഒരു മടുപ്പോ ഒരു ഇതുണ്ടായില്ല, കാരണം അത് അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് പൈപ്പനും കോശിയിലാണെങ്കിലും അയാളുടെ ഒരു പോലീസ് എന്നതിലുപരി അതിനൊരു ഇമോഷണൽ ഈഗോവും സംഭവവും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ചെയ്യാൻ നമുക്കൊരു മടിപ്പുണ്ടാകുന്നില്ല. അതിനൊരു കാരണം അതൊരു വേഷത്തിൻ്റെ ഒരു പോലീസും ബാക്കി ഏരിയകൾ വേറെ രീതിയിലും അല്ല. അപ്പോൾ മറ്റേ നമ്മൾ ടിപ്പിക്കൽ ഒരേ പാറ്റേണിൽ ചെയ്യുമ്പോഴുള്ള ബോറടിയുണ്ട്. ഈ സിനിമയിൽ ഇപ്പോൾ ബേബി എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരനായിട്ടല്ലേ തോന്നുന്നത്? അതെ, ഒരു ഭയങ്കര സാധാരണക്കാരനായിട്ടുള്ള ആള്. അതിങ്ങനെ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അതിനകത്ത് കോമ്പിനേഷനുള്ള ബിജുവായിട്ടാണ്. അതൊക്കെ ഫീൽ ചെയ്യുക അങ്ങനെ ഒരാളുള്ളതായിട്ട്. ഇയാൾക്ക് എന്താ ഐഡിയ പറഞ്ഞു കൊടുത്തെങ്കിലും ഇയാളൊന്ന് രക്ഷപ്പെടുത്താമെന്ന് തോന്നും. അത്ര സ്നേഹം തോന്നുന്ന ഒരു കഥാപാത്രമാണ് ബേബി. കാരണം ബേബി ഒരിക്കലും പച്ച മനുഷ്യനാണ്, തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും അറിയാൻ പാടില്ലാത്ത നല്ലൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടായി കാണണമെന്ന് ആ കൂടെയുള്ള സഹപ്രവർത്തകരെ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള ആ സീക്വൻസിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എല്ലാം മുഴുവൻ. വിജയുടെ ഒരുപാട് ലവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വിജയണം ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരാളുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫ്രണ്ട് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ തങ്കത്തിലായാലും ഇത് കൊലപാതകമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മുത്തുക എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്, ഒരു ഭയങ്കര സ്ട്രെയിൻ ഉണ്ട്. കൂട്ടുകാരനെ അങ്ങനെ സംഭവിക്കരുതല്ലോ എന്ന് പറയുന്നത്. ഇപ്പൊ അന്റെ കരികുമ്പളത്തില് ഏറ്റവും അവസാനം പറയുന്ന പ്രേമം പോയാലും എന്തെങ്കിലുമൊക്കെ നല്ലത് തന്നിട്ടേ പോകുമെന്ന് പറയുന്നിടത്തും, അല്ലെങ്കിൽ ഇപ്പൊ പ്രണയം പറഞ്ഞ ലിറ്റർ ആയാലും അങ്ങനെ ഒരാൾ വൺ സൈഡ് ആയിട്ട് ഒരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക, ഈ ലവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴേ അത് ആളുകൾ ഇഷ്ടപ്പെടണമല്ലോ. ഇതിനു വേണ്ടിട്ട് ശരിക്കും അയാളുടെ ഹോംവർക്ക് ഇത് അല്ലെങ്കിൽ ആളുകൾക്കൊരു കണക്ഷൻ കിട്ടണം, അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ശരിക്കും ചെയ്യാറുണ്ടോ? ഒന്നുമില്ല, അത് സ്ക്രിപ്റ്റുള്ള നമ്മൾ ജസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യണമെന്നല്ലേ ഉള്ളൂ. അതൊക്കെ ഓൾറെഡി സ്ക്രിപ്റ്റുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ അങ്ങനത്തെ ഒരു ആംഗിളായിരിക്കും ചിലപ്പോൾ അതിനെ കണ്ടിട്ടുണ്ടാവുക. ഇപ്പം ഞാനൊരു ഡയറക്ടർ ആണെങ്കിൽ അതിൽ കാസ്റ്റ് ചെയ്യാൻ കാരണം ബിജു അങ്ങനെ ഒരു ലവബിൾ ക്യാരക്ടറാണ് ബേസിക്കലി. എന്തെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു അംശം കഥയുടെ ഒരു അംശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് വെച്ചിട്ടായിരിക്കും നമ്മളെ കാസ്റ്റ് ചെയ്യുന്നത്. നമ്മളാ തരുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യാന്നല്ലാതെ ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാറൊന്നുമില്ല. ഇഷ്ടപ്പെടാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല, ആളുകൾക്ക് ഇഷ്ടം വരുന്നതാണ്. നാച്ചുറലി അങ്ങനെയല്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി നമുക്കൊരു കഥാപാത്രത്തിനെ എൻ്റെ രീതിയിലേക്ക് വളച്ചൊടിക്കാനൊന്നും പറ്റുമെന്നില്ല. കഥാപാത്രം സിൻസിയറായിട്ട് നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം വന്നു പോകുന്ന ഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇന്നസെൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പോൾ ബിജുവിൻ്റെ കരിയറിൽ ഈ സീരിയസ് കഥാപാത്രങ്ങളിൽ നിന്ന് ആദ്യത്തെ ഒരു ഒരു മാറ്റം വരുന്നത് ഈ ആദ്യത്തെ കൺമണി എന്നുള്ള സിനിമയിലാണല്ലോ. ആദ്യത്തെ കൺമണിയിൽ ഇപ്പോൾ അതല്ല ശരിക്കും മാറ്റം വരുന്നത്, ഷാഫി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട് പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടൊരു ഒരു തുടർച്ചയായിട്ട് റോമൻസ് മറ്റേ ഓർഡിനറി പറഞ്ഞാൽ കുറേ സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആഗ്രഹിച്ചിരുന്ന, ഞാൻ ബിജുവിനോട് പലപ്പോഴും പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്, ബിജു നമ്മൾ അല്ലാത്ത സാഹസിൽ സംസാരിക്കുമ്പോൾ
ഉണ്ടാക്കുന്ന ഫണ്ണും അത് അവതരിപ്പിക്കുന്ന രീതി ഭയങ്കര രസമാണ്. അപ്പം വിഷു ഇങ്ങനെ ചെയ്തൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ആ വിജു പറഞ്ഞാൽ പക്ഷെ ആ സമയത്ത് വിജു സെലക്ട് ചെയ്തിരുന്നത് വിജയ തേടിത്തിരുന്ന കഥാപാത്രം, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് അതങ്ങോട്ട് ഓപ്പണായി. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്, കാരണം ഈ മനുഷ്യൻ നമ്മളുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ നേരം വെളുക്കുന്നവരെ കിരുത്തി ചിരിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രയും രസകരമായിട്ട് നല്ല കോമഡിയുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനറിയാം. അത് പ്രസൻറ്റ് ചെയ്യണത് നിസ്സാര രീതിയിലല്ല, 100% ആത്മാർത്ഥതയില്ല. അത് ചിലപ്പോൾ അഭിനയിച്ച് കാണിക്കും, അതിങ്ങനെ അത് മോഡുലേറ്റ് ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സാധനം അന്ന് മുതലേ നമുക്കറിയാം ഇത് ഒരു ഹ്യൂമർ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ അദ്ദേഹം അന്ന് തിരഞ്ഞെടുത്തിരുന്നതും അദ്ദേഹത്തെ തേടി എത്തിയിരുന്നതും സീരിയസ് കഥാപാത്രങ്ങളാണ് അന്ന് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു 3-4 സിനിമകളിൽ നിന്ന് നമ്മളറിയാതെ സംഭവിച്ചു പോകുന്ന മറ്റേ നമ്മൾ ചിലപ്പോൾ ഹ്യൂമർ പറയുന്നുണ്ടാകുമ്പോഴത്തെ, പക്ഷേ നമ്മളതുവരെ ചെയ്തു വന്നൊരു സീരിയസ് ഈ റോൾസും അങ്ങനത്തെ ഒരു ഇതിൽ കിടക്കുന്നുണ്ട്. ആൾക്കാർ അത് തമാശയാണോ ഇതാണോ എന്ന് മനസ്സിലാക്കിയിടുമ്പോഴേക്കും അടുത്ത ഷോട്ട് വന്നിടത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ മിസ്സായിട്ടുണ്ട് പലതും പല പടങ്ങളിൽ. പിന്നെ ഒരു ഹ്യൂമർ അത് ബ്രേക്കായി, ആ ഷെല്ല് ബ്രേക്കായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ഹ്യൂമർ ആയിരിക്കും എന്നോ അല്ലെങ്കിൽ ചെയ്യുന്നത് അങ്ങനത്തെ ആയിരിക്കും എന്നുള്ളൊരു മുൻധാരണയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ഹ്യൂമർ വർക്കൗട്ട് ആവാറുണ്ട് ആ രീതിയിൽ. മറ്റേ നമുക്ക് കൺവിൻസ് ചെയ്യാൻ അതിനായിട്ടുള്ള കുറച്ച് സമയമെടുക്കും. സ്പീസർ ഈ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന അപ്പം എന്തെങ്കിലും വിധത്തിലൊരു ഓർമ്മ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു പോലീസുകാരനുണ്ടോ? ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നോക്കി നിന്നതിന് ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്തോ ചാർജൊക്കെ ചെയ്ത് വിളിച്ചു. ആ ജീവിതത്തിൽ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന അങ്ങനെയായിരുന്നു, അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട വേറെ സാഹചര്യം. പക്ഷെ ഈ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു ഫംഗ്ഷന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനാണ് എന്നെ അതിന്റെ ഇനോഗ്രേഷന് വേണ്ടി വിളിച്ചിരുന്നു. അപ്പൊ സന്തോഷം പോയി ചെയ്തു. അല്ലാതെ പോലീസുകാരായിട്ട് വേറെ ബന്ധമൊന്നുമില്ല റിയൽ ലൈഫിൽ സത്യം പറഞ്ഞാൽ. അങ്ങനെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന പോലീസുകാരനെ ഓർമ്മയോ പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്നെ നോക്കണം, എനിക്കുണ്ട് മനസ്സിൽ ചേർന്ന പോലീസുകാരൻ എന്റെ അച്ഛൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. കാരണം ഈ എറണാകുളം നോർത്ത്, എറണാകുളത്തുകാരാണെങ്കിൽ അറിയാം, എറണാകുളത്ത് നോർത്ത് ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ലെഫ്റ്റിലൊരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുന്ന ഒരു റോഡും ഉണ്ട്. ആ റോഡ് പലപ്പോഴും വൺ വേ ആക്കും, അത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാനൊരു പ്രാവശ്യം അത് വൺ വേ ആക്കി ഇത് മനസ്സിലാക്കാതെ അങ്ങോട്ട് എടുത്തപ്പോൾ ഒരു വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കോൺസ്റ്റബിൾ അവിടെ ഉണ്ടായിരുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം എന്നെ തടഞ്ഞെടുത്തിട്ട് വന്ന് ഇത് വൺ വേ ആണ്, ഇനി ഇതിലെ വണ്ടി എടുത്താൽ ഫൈൻ അടിക്കും. അതാണ് ആ ചെയ്യേണ്ട ഡ്യൂട്ടി, നമുക്കറിയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നീടാണ് അറിഞ്ഞത് അദ്ദേഹം ഒരുപാട് പ്രാവശ്യം മികച്ച പോലീസുകാരൻ എന്ന അഭിപ്രായം നേടിയ ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ അതിൽ പോകുമ്പോഴെല്ലാം അദ്ദേഹം അവിടെ നിൽപ്പുണ്ടോയെന്ന് നോക്കാറുണ്ട്. കാരണം ഒരു ബഹുമാനം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, കാരണം നമുക്ക് അറിയാതെ പറ്റിയ അബദ്ധം തിരിച്ചറിയുക, അത് പറഞ്ഞു തരിക, ഇനി ഇത് ആവർത്തിച്ചാൽ പണി കിട്ടുമെന്ന് ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ പെട്ട ഒരാളായിരിക്കാം ഈ ബേബിയും. ബേബിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല, പക്ഷേ ശരിയല്ലാത്തൊരു കാര്യം ചെയ്യില്ല അല്ലേ. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഞാനാണ് ആദ്യമായിട്ട് എൻ്റെ കഥാപാത്രമാണ് ശരിയല്ലാത്തൊരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശരിയും തെറ്റും തിരിച്ചറിയുന്ന ഒരു മനുഷ്യനും അദ്ദേഹം പ്രവർത്തിക്കേണ്ടി വരുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും. പക്ഷേ ചില സമയത്ത് ജയിക്കാൻ വേണ്ടിയിട്ട് ശരിയല്ലാത്തൊരു കാര്യം ചെയ്യേണ്ടി വരുന്നതും അതിന് അത് ശരിയല്ല എന്ന് തിരിച്ചറിയുന്നതും അതിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്നതൊക്കെയാണ് ഇതിലെ ബേബിയുടെ കഥാപാത്രം. അപ്പോൾ ഈ കഥാപാത്രത്തെ കാണുമ്പോൾ നമുക്ക് പരിചയമുള്ളതുമായിട്ടുള്ള ഒരുപാട് ആളുകളുടെ മുഖം നമുക്ക് ഓർമ്മ വരും. കാരണം ഈ ഫാമിലി ആയിട്ടുള്ള ഇപ്പോൾ ഭാര്യയും കുട്ടിയൊക്കെ ഒരാൾക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു. ഇപ്പോൾ പല സിറ്റുവേഷൻസും ഇയാൾക്ക് അതിലുള്ളൊരു തടസ്സം, ഇയാളാണ് നിയമം പാലിക്കേണ്ട ഒരു പാലിപ്പിക്കാൻ ആൾക്കാരെ ബോധിക്കും ചെയ്യേണ്ട ആളല്ലേ, അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഇതാണ് അല്ലേ. അതാണ് ബേസിക് ആയിട്ടുള്ള നിയമം. ബേബി ഒരു നല്ല ആളാണ്, അയാള് എല്ലാ സ്ഥലത്തും നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ ഇതിലെ ഈ തുണ്ടിലെ ബിജു മേനോനെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണ് ബേബി എന്ന്. ഈ ബേബി നല്ലൊരാളാണ്, അയാള് എല്ലാ സ്ഥലത്തും പരമാവധി നല്ല ആളാവാനാണ് ശ്രമിക്കുക. പക്ഷെ ചില സമയത്ത് നമ്മൾ ജീവിത വിജയം നേടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും.
അവിടെ ചില ചില ആളുകളുടെ ഉപദേശങ്ങൾ അവിടേക്കാണ് നമ്മളുടെയൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക. പ്രഷർ ഇതൊക്കെ കൊണ്ട് ചില വഴിതെറ്റി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക, അതിൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കുക, അങ്ങനെ ചെയ്യരുതെന്ന് ജനങ്ങളോട് പറയുക. പക്ഷെ എന്നിട്ടും എവിടെയോ ഒരു നല്ലവർക്ക് ദൈവം കൂട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ ഒരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ബേബിയുടെ കഥാപാത്രം കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് തന്നെയല്ലേ? ആ, തീർച്ചയായും. ഞാൻ നമ്മൾ കുറേ കഥ കേൾക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സിനിമ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ സീരിയസ് ജോണറിലെ കഥകളാണ് കേട്ടിടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ബ്രീത്തിങ് എന്ന് പറഞ്ഞൊരു വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്തൊരു മൂവിയാണ്. കാരണം വളരെ പ്ലസൻ്റ് ആണ് ഇതിൻ്റെ കഥയും. പെട്ടെന്ന് ഇഷ്ടമായി. കാരണം ആൾക്കാർ നോർമലി നമ്മൾ സിനിമ എപ്പോഴും ഓടാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി, അങ്ങനത്തെ സിനിമ സക്സസ്ഫുൾ ആയുള്ള സിനിമകളാണ് നമുക്കും അംഗീകാരം ഉണ്ടാവുള്ളൂ, അഭിപ്രായം ഉണ്ടാവുള്ളൂ, എല്ലാവരും പ്രൊഡ്യൂസറെല്ലാം ചെയ്യും. അപ്പോൾ അത്തരം സിനിമകളാണ് നമ്മൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള കഥകൾ സെർച്ചിലാണ് നമ്മൾ ഇരിക്കുക. അപ്പോൾ അതിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിഫറെൻ്റായിട്ട് സബ്ജക്റ്റ് എന്തോ ഞാൻ ഇമ്മീഡിയറ്റ് അത് ബ്ലോക്ക് ചെയ്തതിൻ്റെ കാര്യം അത് തിയേറ്ററിൽ വർക്കൗട്ടാവും പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്നുള്ള ധാരണയിലാണ് നമ്മൾ തിയേറ്ററിൽ. ഞങ്ങൾ ഇതുവരെ ഞങ്ങളെല്ലാവരും ഫുൾ ടീം എൻറ്റയർലി അത് നന്നാക്കാനുള്ള ശ്രമത്തിലായിരുന്നു നമ്മൾ ഇത്രയും ദിവസം വരെ. നന്നായി വന്നിട്ടെന്താണ് ഇപ്പം നമ്മൾ കുറേ ഇരുന്ന് സംസാരിച്ചത് കാര്യമില്ല എന്നുള്ള എൻ്റെ അടുത്ത്. അതിൽ ആൾക്കാർ കണ്ട് തീരുമാനിക്കേണ്ട മാറ്ററാണ്. നമുക്കെല്ലാം നല്ല രീതിയിൽ ആൾക്കാർ എൻജോയ് ചെയ്യാനുള്ള രീതിയിൽ നല്ലൊരു സിനിമയാണ്. ഹ്യൂമർ ഉണ്ട് ഇഷ്ടംപോലെ, ഒരുപാട് രസകരമായിട്ടുള്ള അത് ഒന്നും ഹ്യൂമറിന് വേണ്ടി കുത്തിത്തിരിക്കുന്ന സാധനങ്ങളല്ല. ഈ ബേബിയുടെ തലയിൽ വന്ന് വീഴുന്ന ഓരോ പ്രശ്നങ്ങളാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, പാവം ബേബി എന്ന് തോന്നും, പക്ഷെ നമ്മൾ ചിരിച്ചു പോകും. അങ്ങനത്തെ സിറ്റുവേഷൻസാണ് ഇതിൽ പോകുന്നത്. പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു ഞാൻ കുറച്ച് സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ആംഗിളിൽ കൂടി കാണുമല്ലോ. ആ കാണുമ്പോൾ നമുക്ക് നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഈ കോമഡി സീക്വൻസുകൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സാധാരണ രീതിയിലല്ല, അല്ലേ? വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇത് പ്രസൻറ്റ് ചെയ്യുന്ന ഓരോ സീനും ഒരു സീനിൻ്റെ മൂന്ന് ഭാഗം മൂന്ന് സ്ഥലത്തായിരിക്കും കാണുക, പക്ഷേ ഈ മൂന്ന് സ്ഥലത്ത് നമുക്ക് ചിരി വരും, അല്ലേ? അത് കഥ കേൾക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഒന്ന് രണ്ട് വർഷത്തെ കഠിനാധ്വാനമുണ്ട് കുറേ ചെറുപ്പക്കാർ. ഇപ്പോൾ പിന്നെ സ്ക്രിപ്റ്റ് ഇപ്പോൾ റിയാസ് ആണ്, റിയാസ് ഷെരീഫാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ജിംഷി ഖാലിദിൻ്റെ അസോസിയേറ്റ് ക്യാമറമാനാണ്. അപ്പോൾ ജിംഷിയുടെയും ഇൻവോൾവ്മെൻറ്റ് ഇതിൽ വളരെ വലുതാണ് അതിൻ്റെ അകത്ത് വന്നിട്ട്. പിന്നെ അവരെ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല, അല്ലേ? നമ്മളൊരു പുതിയ സംവിധായകൻ്റെ സിനിമയിൽ ഏതെങ്കിലും രീതിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നമുക്കുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇയാൾക്കറിയാമോ ഈ പറഞ്ഞ കഥ എക്സിക്യൂട്ട് ചെയ്യുക പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ ഇയാൾക്ക് പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു സീനിൽ പോലും അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. കാരണം അവർ പ്രിപ്പേർഡാണ് 100%. ആദ്യത്തെ ഷോട്ട് മുതൽ അവസാനത്തെ ഷോട്ട് വരെ പ്ലാൻ ചെയ്തിട്ടാണ് അവർ ഷൂട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലേ വളരെ പറഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഷൂട്ടിംഗ് തീർന്നു. അല്ല, ഷൂട്ടിംഗ് തീർന്നാൽ ഞങ്ങൾ അറിഞ്ഞില്ല. കാരണം ഷൂട്ടിങ്ങും അങ്ങനെ വളരെ ആസ്വദിച്ച് നമ്മൾ ഷൂട്ട് ചെയ്തത്. അങ്ങനെ സബ്ജക്റ്റ് പറയുന്ന അതേ ഒരു ലൈറ്റർ സാധനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആസ്വദിച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അതിനെ ഇത്രയും ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ വേറെ ഒരു വിശേഷണം ഒന്നും പറയണ്ട. കാരണം എല്ലാം അവർ പ്രീ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അത് സ്ക്രീനിൽ കാണിക്കേണ്ട ഒരു കാര്യം മാത്രമേ നമുക്കുള്ളൂ. അത് നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുക എന്നേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളതിൽ ഇമ്പ്രോവൈസ് ചെയ്യുക, ഈ സീൻ വർക്കായിട്ടില്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യുക, അങ്ങനത്തെ ഒരു സീനില്ല ഇതിൽ. ഇതിൽ ഇത് 100% ഇവർ ജോലി ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇപ്പോൾ ഒരു സംഘം ചെറുപ്പക്കാർ ഇത്രയും ജോലി, അതിൻ്റെ ഡയറക്ടർ റിയാസ്, അതേപോലെ തന്നെ ക്യാമറ ജിംഷി, ഇപ്പോൾ ആർട്ട് ഡയറക്ടർ. ഇപ്പോൾ ആർട്ട് ഡയറക്ടറുടെ കാര്യം എന്ന് വെച്ചാൽ ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്തിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ എവിടെയെങ്കിലും ഒരു ക്യാമറ വെക്കുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ആ സെറ്റിൽ അങ്ങനത്തെ ഒരു സ്ഥലമില്ല, എവിടെ വെച്ച് വേണമെങ്കിലും ഷോട്ട് എടുക്കുക. അത്രയും മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ച് ഓരോ ലൊക്കേഷനും അങ്ങനെ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ, ഒരു ഒരു ഡ്രസ്സ് നമ്മൾ എല്ലാ കാര്യത്തിലും അല്ലേ ശ്രദ്ധയുണ്ടായിരുന്നു. കാരണം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലവും ഇവരെടുത്തിട്ടില്ല. ഇവർ ഓരോ സ്ഥലത്തും നല്ലപോലെ ജോലി ചെയ്തിട്ട് വരുന്ന നല്ല കരുത്തരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരുടെ ഒരു സിനിമയാണ് തുണ്ട്. ഇത് പ്രോത്സാഹിക്കപ്പെടേണ്ട ഒരു പ്രവണതയാണ്. കാരണം ഇവരെ നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ല.
ഏത് തുണ്ട് നമ്മൾ വിജയിപ്പിച്ച് അവരെ അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പഴയ കാലത്ത് സിനിമയിൽ വന്നിട്ടുള്ള ഇന്നും നിലനിൽക്കുന്ന ഒരു ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ആത്മാർത്ഥമായിട്ട് തോന്നിയിട്ടുള്ള, ഈ സിനിമ വിജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കള്ളത്തരമല്ല, എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം പറയുന്നേ ഉള്ളൂ. ഇപ്പൊ പല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, സ്കിറ്റിൽ ലൈവായിട്ട് വന്നിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്, ഈ കൈരൽ ടി വിയിലൊക്കെ പോലെ ഉള്ള ചാനൽസിൽ കോമിക് സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ സിനിമയിൽ ആദ്യം ചെയ്തിരുന്ന കുറച്ച് അമേജർഷായിട്ടുള്ള കോമഡി രംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള കോമഡിയാണല്ലോ. സ്ട്രെയിൻ എടുക്കേണ്ടവരാണോ ശ്രീ? എനിക്കിപ്പോ അറിയണത് അങ്ങനെയല്ല, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് സിനിമകളിൽ നമ്മൾ കുറച്ചുകൂടെ മൊത്തത്തിൽ ഡയലോഗ് കൂടുതലായിരിക്കും അല്ലേ, കൗണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിനൊരു ലൗഡ്നെസ് കൂടുതലായിരിക്കും, കൈയും കാലും എടുക്കൽ കൂടുതലായിരിക്കും, കുറേ ഉണ്ടാവും. ഇപ്പം അത്രയൊന്നും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ നമ്മുടെ കൈ കുഴപ്പങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും, ഇത്ര വേണ്ട, ഇങ്ങനെ മതി, നോക്കിയാൽ മതി, ഇത് ഇത്ര അഭിനയത്തിൻ്റെ ആവശ്യമില്ല എന്നവർ മുഖത്ത് നോക്കി പറഞ്ഞു തരും. അതാണ് ഈ യുവതലമുറയുടെ ഒരു ഗുണവും അതാണ്. കാരണം ഇവർക്ക് പേടിയില്ല, ഇവർ വളരെ ബോൾഡാണ്. ഇവർക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഇവർ ഇപ്പൊ ഞങ്ങളുടെ കാലത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നമുക്ക് ദേഷ്യം തോന്നിയ കാര്യം ഞങ്ങൾ പറയില്ല, ഞങ്ങളത് വീഴുന്നു. നമുക്ക് ബഹുമാനം തോന്നും അത് കാണുമ്പോ, നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഈ പിള്ളേർ ചെയ്യുന്നതെന്ന് തോന്നണം. അതേപോലെ പറഞ്ഞു തന്നതായിരിക്കും, എന്നാല് അവര് നമ്മൾക്ക് തരേണ്ട ആ ഒരു റെസ്പെക്റ്റും എല്ലാ കാര്യങ്ങളും അതിനൊരു കുറവുണ്ടാവില്ല. പക്ഷെ അവർ പറഞ്ഞു തരും, ആ പറയണതിന് പോലും എന്താ പറയാ, ഒരു നമുക്ക് അങ്ങ് ഇഷ്ടം തോന്നിയ രീതി നമ്മളെ പറഞ്ഞവർ പതുക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. റെസ്പെക്റ്റിനൊരു കുറവുമില്ല, കാരണം ഇവർ റെസ്പെക്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊന്നുമല്ല, അറഗൻ്റും അല്ല. അവർ തർക്കിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവർ ശരിയെന്ന് വിശ്വസിക്കുന്ന സാധനം അത് അത് തന്നെ വേണം എന്ന് വാശി പിടിക്കുന്നതാണ്. അത് നല്ലതാണ്. ഒരു സംവിധായകനോ ഒരു ക്യാമറമാനോ ഉണ്ടാവുന്നത് അവിടെ നിന്നാണ്. അവർ മനസ്സിൽ കാണുന്ന ഒരു സാധനം നമ്മൾ ശരിയല്ല എന്ന് പറയുമ്പോൾ അവരത് സമ്മതിച്ചു വരുമ്പോൾ അത് ഇപ്പോൾ മറ്റേ ഇപ്പോൾ അത് സീനിയേഴ്സിനെ ബഹുമാനിക്കുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ശരിയല്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ കെൽപ്പുള്ള ആളുകളായിരിക്കണം. ഭാഗ്യവശാൽ തുണ്ടിൽ എല്ലാവരും അങ്ങനത്തെ ആളുകളാണ്. ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബിജുണ്ണൻ പറഞ്ഞിട്ട് ആദ്യമായിട്ട് മമ്മൂക്ക് ഒരു ഏട്ടൻ മടിയൻ എന്ന് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ തുടരെ തുടരെ ബിജുണ്ണൻ ഭയങ്കര മടിയനാണ് എന്നുള്ള രീതിയിലൊരു വർത്തമാനം വരുന്നുണ്ട്. പക്ഷെ നോക്കുമ്പോൾ ഒരു രീതിയിലും ബ്രേക്ക് എടുക്കാതെ തുടരെ 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 സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഉൾപ്പെടെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. എങ്ങനെയും മടി ഉണ്ടാകും വന്നത് അപ്പം ഇത്തരം പണിയെടുക്കുന്ന ഒരാൾക്ക്? അല്ല മമ്മൂക്കായിട്ട് കമ്പയർ ചെയ്ത എല്ലാരും മടി, കാരണം അദ്ദേഹം ഒരു നിമിഷം വിശ്രമിക്കാത്ത ആളാ, 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ആളാണ്. അത്രയും ജോലി ചെയ്യാത്തോണ്ടായിരിക്കും. ഈ നമുക്ക് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ തുടക്കകാലത്ത് ഈ വിജയന്റെ ശബ്ദം മിമിക്രി ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ആളുകള് വിജയന്റെ ശബ്ദം ചെയ്തിട്ട് അവരെത്തും മമ്മൂക്കയുടെ ശബ്ദത്തിലായിരിക്കും തുടക്കം വിജയ് തുടങ്ങിയിട്ട്. ഈ വോയിസ് റിസംബ്ലൻസ് ഈ ഡബിങ്ങിൽ ഉൾപ്പെടെ വിജയ്ട്ട് തന്നെ സ്വയം ഒരു എപ്പോഴെങ്കിലും ഒരു പ്രശ്നമായിട്ടുണ്ടോ? പിന്നെ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന റോൾസും ശബ്ദമായിട്ട് വരുമ്പോൾ ഒരു മുഖം നോക്കാതെ മാറി നിന്ന് കിട്ടും ചെറിയ രൂപം മുഖ്യമായിരുന്നു. അത് ശബ്ദത്തിൻ്റെയുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഫേക്ക് ചെയ്ത് മാറ്റണം. എൻ്റെ നോർമൽ ശബ്ദമായിട്ട് വരുമ്പോൾ ഒരു സാമ്യമുണ്ട്. പിന്നെ അന്നത്തെ ഡയലോഗ്സൊക്കെ ഏകദേശം ഈ സീരിയസ് പോർഷൻസും അങ്ങനത്തെ ആർഗ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ പറയുമ്പോൾ എങ്ങനെ പോയാലും അങ്ങനെ വരുമത്തിന് ബോധപൂർവ്വം ഞാൻ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ആദ്യം കുറച്ച് കാലം ഒരു പേരുണ്ടായിരുന്നു. കാരണം ശബ്ദത്തിനും ഭയങ്കര സാമ്യതയുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. പല കാര്യങ്ങളും പറയുമ്പോൾ ആ ഒരു ഇപ്പോൾ നടൻ ബിജു മാത്രമല്ലാതെ അനുഭവിക്കുന്ന ആള് സിദ്ദീഖ്, അദ്ദേഹത്തിൻ്റെ അല്ലേ ചില സിനിമകളിൽ ഒരുപാട് സാമ്യം നമുക്ക് തോന്നും. നമ്മളറിയാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള സിനിമകളും ആൾക്കാരാണല്ലോ ഇവരൊക്കെ. ലാലേട്ടനും മമ്മൂക്കയും ബ്ലഡിൽ ഇല്ലാത്ത ദാസേട്ടനും ബ്ലഡിൽ ഇല്ലാത്ത ഒരു മലയാളിയെ കാണാൻ പറ്റില്ല.
പഞ്ചാബി ദിവസം എന്ന സിനിമയുടെ 30-ാം ദിവസത്തെ ഒരു പോസ്റ്റർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ എഴുതിയിട്ടുള്ളത് സുഭാഷ് എന്ന് പറയുന്ന ഒരാള് നിങ്ങൾക്ക് എഴുതിയിട്ടൊരു കത്താണ് റാഫി മെക്കാർട്ടിന്. അതായത് എന്റെ കുടുംബത്തിലെ പല ആളുകൾക്കും പല അഭിരുചികളാണ്, ചില ആൾക്കാർക്ക് ചിരിക്കണം, ചില ആൾക്കാർക്ക് കരയണം, ചില ആൾക്കാർക്ക് ഫൈറ്റ് കാണണം, ചില ആൾക്കാർക്ക് ത്രില്ലടിക്കണം, ഇങ്ങനെ എല്ലാ ചേരുവകളും കൂടി ചേരുന്ന ഒരു സിനിമയ്ക്ക് പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല, വീട്ടിൽ ഒരു അംഗങ്ങളുണ്ടെന്ന്. അങ്ങനെയാണ് ഞങ്ങൾക്ക് പഞ്ചാബി ദിവസം എന്നുള്ളൊരു സിനിമ കിട്ടുന്നത്. ഞങ്ങൾക്ക് ഒരേപോലെ ചിരിക്കാനും കരയാനും ഒക്കെ കൂടി പറ്റിയെന്നുള്ളതാണ്. ആ കത്താണ് നിങ്ങൾ പിന്നെ 30-ാം തീയതിയിൽ പരസ്യമായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനൊരു സിനിമ ഇപ്പൊ സാധ്യമാണോ? എപ്പോഴും സാധ്യമാണ്. കാര്യം ഞങ്ങളിപ്പോ ലിറ്ററലി ഞങ്ങൾ അതവിടെ ഇരുന്ന് സംസാരിക്കായിരുന്നു അത്തരം സിനിമകളുടെ സാധ്യത ഇപ്പോഴെന്താണെന്നുള്ളത്. പിന്നെ ഈ കത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമ്മളെ എപ്പോഴും വല്ലാതെ പിടിച്ചുലക്കുന്ന ചില കത്തുകളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ പഞ്ചാബി ഹൗസ് സിനിമ ഇറങ്ങിയതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാൻ മറ്റൊരു ഷൂട്ടിങ്ങിന് തമിഴ്നാട്ടിൽ നിൽക്കുമ്പോൾ ഒരു മലയാളി ചെറുപ്പക്കാരൻ അവിടെ വന്ന് കണ്ടിട്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു വെച്ചാൽ എനിക്ക് നിങ്ങളൊന്ന് കാണണം തോന്നിയതേ ഉള്ളൂ, നിങ്ങൾ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, ഞാനത് കണ്ടു, ഞാനത് കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അതിൽ ഉണ്ണി എന്ന് പറയുന്ന ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ സെയിം പ്രശ്നം അനുഭവിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ കയ്യിലൊരു കുറിപ്പടിയുണ്ട്, ഇത് ഞാൻ കാശ് കൊടുക്കാനുള്ള ആളുകളുടെ ലിസ്റ്റാണ്. ഞാനിവിടുത്തെ തമിഴ്നാട്ടിൽ വന്ന് നിൽക്കുന്ന വെച്ചാൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷവും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില ആളുകൾ എനിക്ക് ആ സിനിമ കത്തി തന്നെ ആദ്യത്തെ എന്ന് വെച്ചാൽ ഞാനും മെക്കാർട്ടിനും കൂടി ഒരു മദ്രാസിലേക്കുള്ള ഒരു പണ്ട് റെയിൽവേ യാത്രയിൽ നമ്മൾ ഓരോ സ്റ്റേഷനിൽ നിർത്തുമല്ലോ. അപ്പോൾ ചില കാട്ട്പാടി എത്തുമ്പോൾ നമുക്കറിയാം ഇനി വെളുപ്പിന് നമ്മൾ മദ്രാസിലെത്തും. പക്ഷേ ഒരു ദിവസം നേരം വെളുത്തിട്ടും കാട്ട്പാടി എത്തിയിട്ടില്ല, മദ്രാസിനടുത്ത് എത്തിയിട്ടില്ല. ട്രെയിൻ എന്തോ പ്രശ്നമായിട്ട് ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുക. അവിടെ ഒരു യൂണിഫോം ഇട്ട ഒരു പയ്യൻ, ഒരു ബ്ലൂവും വൈറ്റും യൂണിഫോം ഇട്ടൊരു പയ്യൻ, ആ പയ്യൻ അപ്പോൾ ഈ സമയം വൈകി കിട്ടിയ ഭക്ഷണം ഞങ്ങൾ കളഞ്ഞു. കളഞ്ഞപ്പോൾ അതെടുത്ത് കഴിക്കുന്നത് കണ്ടു. അപ്പം നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു അത് കൊള്ളില്ല, ഭക്ഷണം കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിലുള്ള കുറച്ച് പൈസ, ഞങ്ങൾ വന്ന് വലിയ അങ്ങനെ സാമ്പത്തികമായിട്ട് ഒന്നുമല്ല, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സൗഹൃദം കൊണ്ടും സഹായം കൊണ്ടും ഒക്കെ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. സിനിമ എന്ന് പറഞ്ഞിറങ്ങിയും പോയി, ഉള്ള ജോലിയൊക്കെ കളഞ്ഞ് സിനിമ എന്ന് പറഞ്ഞിറങ്ങിപ്പോയി. ഇപ്പോൾ അതിൽ നിന്ന് വലിയ വരുമാനമില്ല, പക്ഷേ കഷ്ടിച്ച് ഇപ്പോഴും സിനിമയിൽ തന്നെ നിൽക്കണം. സിനിമയിൽ വന്നിട്ട് വലിയ പണക്കാരനാകണം, വലിയ പേരുള്ള അതല്ല, ഒരു സിനിമയെങ്കിലും നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്ന ആളുകളാണ് ഞങ്ങളുടെ രണ്ടു പേരും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിൽ കുറച്ച് പൈസ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ആ പയ്യനെ വിളിച്ചിട്ട് അത് കൊടുത്തു, എന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് ഈ യൂണിഫോം പയ്യനെയും കണ്ടപ്പോൾ ഒരു ഏതോ സ്കൂൾ യൂണിഫോം പോലെ തോന്നിയായിരുന്നു. അത് ഈ എവിടെ നിന്ന് ഒളിച്ചോടി വന്ന ഒരു പയ്യനെ പോലെ തോന്നിയിട്ട് അവനടുത്ത് എന്താ പേരെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവൻ അഭിനയിച്ചതാണ് ഊമയായിട്ട്. അവൻ്റെ പേരോ അഡ്രസ്സോ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തരം അപ്പോഴേക്കും ട്രെയിൻ വിട്ടു, ഞങ്ങൾ പോവുകയും ചെയ്തു. ഈ ഒരു സാധനമാണ് നമുക്ക് അനി ഈ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയുടെ തുടക്കം, നമ്മളുടെ ചിന്ത. കാരണം ഒരു മനുഷ്യൻ ഒരു പ്രത്യേക അവസ്ഥയിൽ അവൻ്റെ പേരോ വീടോ അഡ്രസ്സോ പറയാൻ പറ്റാതെ ഊമയായിട്ട് അഭിനയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നിയൊരു സന്ദർഭമാണ്. ഈ വർഷങ്ങൾക്ക് ശേഷം അതേ കാര്യങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ വീണ്ടും കണ്ടു ഈ പറഞ്ഞ ആളിലൂടെ. അങ്ങനെ പറഞ്ഞ കേട്ടിട്ട് നമുക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം ഇതേപോലെ എന്തോ ബിസിനസ് തുടങ്ങി, പരാജയപ്പെട്ടു, നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്യണമെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ആദ്യം തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ഇന്ന് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം ആ മനുഷ്യനെ ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. കാരണം പറഞ്ഞ നിങ്ങൾ എഴുതിയ ആ കഥാപാത്രത്തെ കണ്ട് ഞാൻ കുറച്ചിരിച്ചതാണ്. പക്ഷേ ആ അവസ്ഥയാണ് ഇന്നെൻ്റെ. ഇന്ന് അദ്ദേഹം എവിടെയാണ്, എന്താണ് സംഭവം നമുക്കറിയില്ല. അപ്പം ഇങ്ങനത്തെ ചില വളരെ അപൂർവം ചില കഥാപാത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ തുണ്ടിൽ വന്നാലും ഈ ബേബി, ഞാനെപ്പോഴും ബേബിയെ എന്ന് വിളിക്കുക, ഈ ബേബിയെ. പക്ഷേ ഇതുപോലത്തെ ഒരുപാട് ബേബിമാരെ നമുക്ക് കാണാൻ പറ്റും. കാരണം എല്ലാ മനുഷ്യരും ഭയങ്കര കഴിവുള്ള ആളുകളല്ല, അവർക്ക് എല്ലാ കാര്യത്തിലും ജയിക്കാൻ പറ്റില്ല. പക്ഷെ അവരും മനുഷ്യരാണ്, അവർക്ക് മനസമാനത്തോട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് ഒരു വെല്ലുവിളിയായിട്ട് വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഒരു വിജയം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല മനുഷ്യരായിട്ട് മര്യാദക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഫേസ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് അത്രയും സിമ്പതി, ഇത്രയും
അല്ലെ മറ്റു ക്യാരക്ടേഴ്സിനൊക്കെ ഈ ബേബിയോട് സിമ്പത്തി തോന്നുന്നതിൻ്റെ കാര്യം അതാണ്. കാരണം ഇയാൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കാണണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും ഈ സിനിമയിൽ. ഇതൊരു ഇപ്പോൾ പോലീസ് കേസ് അന്വേഷണമോ അല്ലെങ്കിൽ അയാളെ അതൊന്നും അല്ല വിഷയം. ഈ ബേബി എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല മനുഷ്യൻ, പക്ഷെ അയാൾക്ക് ഒരുപാട് കഴിവുകളൊന്നുമില്ല. ഇയാളൊരു സൂപ്പർ കോപ്പൊന്നുമല്ല അല്ലേ, ആ പുള്ളിക്ക് അങ്ങനത്തെ കഴിവുകളൊന്നുമില്ല. പക്ഷേ അയാളെ നമുക്കിഷ്ടവും, കാരണം ആ മനുഷ്യൻ, അയാളുടെ ഭാര്യ, അയാളുടെ മകൻ, അവരുടെ കുടുംബം, ആ ആളെ നമുക്ക് ഇഷ്ടവും. അയാൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അയാളെ ഇട്ടിട്ട് ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും, അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ മനുഷ്യൻ ഒന്ന് ജയിച്ച് കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അത് അങ്ങനത്തെ ഒരു കഥ പലപ്പോഴും ഒരു ട്രാജഡി പോലെ, ഒരു വലിച്ചൽ പോലെ, ഒരു സെൻറ്റിമെൻറ്റ്സ് പോലെ പോകാനാണ് ചാൻസ്. പക്ഷേ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ഭയങ്കര രസകരമായിട്ട് ഉണ്ടാക്കിയിരിക്കും. നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന തരത്തിലുള്ള സീക്വൻസ് വെച്ചിട്ടാണ് അത് പോകുന്നത്. ഇപ്പോൾ ഈ തുണ്ട് നോക്കി എഴുതാനും ഒരു ബുദ്ധി വേണമല്ലോ. അപ്പോൾ അതൊരു ആവറേജ് ആയ ആളുകൾക്കാണ് ഈ തുണ്ട് നോക്കി എഴുതാനെങ്കിലും അതും പറ്റില്ല. അതിൻ്റെ താഴെയുള്ള ആളുകൾ ചിലപ്പോൾ അതും പറ്റിയെന്നല്ല. നിങ്ങളൊക്കെ വിദ്യാർത്ഥി ആയിട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു പഠന നിലവാരം? ആവറേജ് ആയിരുന്നു? ആ ശരാശരിയിൽ താഴെയായിരുന്നു. ഞാനൊക്കെ പഠിക്കാനൊക്കെ മോശമായിരുന്നു. അക്കാഡമിക്കലി വലിയ ബ്രില്ല്യന്റ് ഒന്നും ആയിരുന്നില്ല ഞാൻ. അങ്ങനെയൊന്നുമില്ല. നോക്കി എഴുതുക അങ്ങനെ എഴുതി രണ്ടുപേരും ഒരുമിച്ച് തോറ്റ ചരിത്രമൊക്കെ ഉണ്ട്. അവൻ തെറ്റ എഴുതിയേക്കണം അത് നോക്കി. വിജയൻ 10-ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉള്ള ആളാണ് അല്ലെ? നീ ഇപ്പൊ എനിക്ക് ക്ലാസ് ടീച്ചർ സെൽഫ് ഇൻട്രൊഡക്ഷൻ വിജു നമ്മൾ കേട്ടിരിക്കുന്ന വിജയുടെ ബ്രദേഴ്സ് അങ്ങനെ ഇത് കേട്ടിരിക്കുന്ന വിജയ് ഭയങ്കര പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. ധൈര്യം ഉണ്ടായിട്ടില്ല, ആഗ്രഹം ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ ആഗ്രഹിച്ചു, പക്ഷേ ഫിയർ ഉണ്ടാവും. തുണ്ട് വെച്ച് ഞാൻ കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, എൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര്യം, അത് സ്കൂൾ ലെവലാട്ടോ, വളരെ ചെറിയ സ്കൂളുണ്ട്, മറ്റേ ഹൈസ്കൂൾ പോലുമല്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ, കൂട്ടുകാരനല്ല കൂടെ പഠിക്കുന്ന ഒരുത്തൻ, ഞാൻ തുണ്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് നോക്കി എഴുതാൻ തുടങ്ങി. ഇവനൊരു വസ്തു പഠിക്കാത്ത ഒരുത്തനാണ്, കാരണം ഇവനെ മണ്ടൻ, അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം അവൻ ജീവിച്ചിരിപ്പുണ്ട്, മണ്ടൻ അവൻ്റെ പേര്. ഇങ്ങനെയാണ് ഇവനെ അറിയപ്പെട്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ സ്കൂളിൽ ഈ പാൽപ്പൊടിയൊക്കെ കൊണ്ടു സംഭരിക്കും, കാരണം പാൽപ്പൊടി വിതരണം ഉണ്ടെന്ന് പാവപ്പെട്ടവർക്കിടയിൽ. ഇവനൊക്കെ കൂടി, ഇവനും ഇവൻ്റെ ഗ്യാങ് കൂടി ഈ പാൽപ്പൊടി കട്ടെടുത്തു. എന്നിട്ട് പക്ഷേ ഒരു മിനിറ്റ് കൊണ്ട് സാർ ഇവരെ കണ്ടുപിടിച്ചു. കാര്യം എന്ന് പറയുമോ, ഈ പാൽപ്പൊടി എടുത്തിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തിന്നാൽ മതി, ഇവിടെ നിന്നേ തിന്നുകൊണ്ട് പോയി. ഇവനെ പോക്കി അങ്ങനത്തെ ഒരുത്തനാണ് ഇവൻ. തുണ്ട് കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെട്ട് നോക്കി, ഇവന് മനസ്സിലാകുന്നില്ല അതുകൊണ്ടിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന്, ഇവന് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ സാറ് കുറെ നേരം ഇത് കണ്ടോണ്ടിരിക്കണം. ഇസ്മായിലാണ് ആ സാറിൻ്റെ പേര്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല. ഞാൻ ഭയങ്കര ബഹുമാനിക്കുന്ന ഒരു സാറാണ്, കാരണം ഇത്രയും ഹ്യൂമൻ സെൻസ് ഉള്ള സാറന്മാരെ വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അദ്ദേഹം കുറേ ഒരു കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള ആളാണ്, നല്ല ബ്രൈറ്റാണ്, വെളുത്തിട്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു പുള്ളി, കണ്ടോണ്ടിരിക്കുക, പക്ഷെ പുള്ളി റിയാക്ട് ചെയ്യുന്നില്ല. അവസാനം പുള്ളി പുറത്തേക്ക് നടന്നു. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടാവല്ലോ, അതിൽ നിന്ന് ഈ ടെക്സ്റ്റ് ബുക്ക് പുള്ളി എടുത്തോണ്ട് വന്നു ടിബൻ്റെ മുമ്പിൽ നിന്ന് തുറന്നു വെച്ചു. നീ ഇത് നോക്കി എഴുതിയ ഫുൾ മാർക്കിട്ട് തരാ. അവൻ ഈ ടെക്സ്റ്റ് ബുക്ക് ഇട്ട് ഇതിനൊന്നും മനസ്സിലാക്കുന്നില്ല കണ്ടിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സാറന്മാരും ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ തുണ്ടുമായിട്ടുള്ള പരിചയം. പക്ഷെ കുറച്ച് പിള്ളേരൊക്കെ ചെയ്യണ്ടാവും അല്ലേ? എങ്ങനെയായിരുന്നു ആവറേജ് ആയിരുന്നു? ഞാൻ 10-ാം ക്ലാസ് പാസ്സാണെന്ന് എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിച്ച ടീച്ചർമാർ ഇനിയെങ്കിലും എക്സാം എഴുതാൻ ഇവിടെ വരാതെ. എന്നിട്ട് അവരൊരു ഉപദേശം തന്നു, നീ കോളേജിൽ നിന്ന് പൊക്കളയല്ലേ, നീ നേരെ ഡ്രോയിങ് സ്കൂളിൽ പോയാൽ മതി. പക്ഷേ നസീർ ആ ഉപദേശം കറക്റ്റ് ആയിരുന്നു കേട്ടോ. നസീർ അസാധ്യ ആർട്ടിസ്റ്റാണ്. നമുക്ക് മിമിക്രി ആർട്ടിസ്റ്റ്, സിനിമാ താരം അങ്ങനെ അറിയാം. പക്ഷെ അദ്ദേഹം വരക്കുന്ന ചിത്രങ്ങൾ കണ്ടാൽ നമുക്കറിയാം അദ്ദേഹം നല്ലൊരു ചിത്രകാരനാണ്. ഒന്നല്ല, എത്ര ഞാൻ കള്ളത്തരം കാണിച്ച അപ്പ പിടിക്കും, കരീത് വെക്കുന്നതിന്റെ ഒരു കള്ളത്തരം പറ്റും. സാറിനും നോക്കും ഇടക്കിടക്ക്.
എങ്ങനെയായിരുന്നു? ഞാന് വെച്ചിട്ടുണ്ട്, പക്ഷെ ഈ വെക്ക് തുണ്ട് എഴുതുന്നത് പോലുള്ള വേറൊരു സ്കില്ലാണ് ഇത് എടുക്കുക എന്നുള്ളത്. അതിനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. തുണ്ട് വെച്ച് പോകും പലപ്പോഴും, പക്ഷെ ഇത് എടുക്കണ്ട, ഉപകാരമില്ല. ഇത് അത് വേറൊരു സ്കില്ലാണ്. പിന്നെ ടീച്ചർ അവിടെ കാണുന്നു, ഇവിടെ വരുന്നു, ഭയങ്കര ഞാൻ വെച്ച തുണ്ട് വാങ്ങി വേറെ ആൾ എഴുതിയിട്ടുണ്ട്. തുണ്ട് പടത്തിന്റെ പ്രൊമോഷൻ അല്ല, കാരണം ഇതിനകത്ത് തുണ്ട് എന്ന് പറയുന്ന സിനിമയിൽ ഈ തുണ്ട് കിട്ടുന്ന കാര്യം ഒരു ഒരുപാട് അതിൽ ചെറുതൊന്നുമല്ല. സിനിമ തുടങ്ങുമ്പോൾ മുതൽ സംഭവങ്ങളുടെ മുകളിൽ സംഭവങ്ങളാണ്. നമ്മളൊരിക്കലും അതിനകത്തും ബോറടിക്കില്ല. അതിൻ്റെ സംഭവം ഒരു സംഭവം കഴിഞ്ഞ അടുത്ത സംഭവം അടുത്ത സംഭവം ഇങ്ങനെ പോകും. അതിലൊരു സംഭവം മാത്രമാണ് ഈ തുണ്ടിൻ്റെ പരിപാടി. പക്ഷേ ഈ പറഞ്ഞ പോലെ ബേബിയുടെ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കാത്തൊരാൾ, പക്ഷേ അയാളുടെ ചുറ്റിനുള്ള എല്ലാ ആളുകളും അയാളുടെ സക്സസ്സിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്ന അയാളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ജീവിതത്തിൻ്റെ ഒരു തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ജീവിതത്തിൽ ഇവരുടെ ഈ ലൈഫിലുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളും ആൾക്കാർക്ക് രസകരമാവുന്ന രീതിയിലാണ് ഒരു നർമ്മത്തിൽ ചലിച്ചു എന്ന് പറയില്ല, ആ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ബേസിക്കലി ഞങ്ങളുടെ പ്രശ്നങ്ങളും ടെൻഷൻസും ഒക്കെയാണ് അല്ലേ, വളരെ ഹ്യൂമറസ് ആയിട്ട് പോകുന്ന ഏരിയയാണ് അവസ്ഥകൾ. നമ്മുടെ അവസ്ഥകൾ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് പോകുന്ന. ഇയാള് മനപ്പൂർവ്വം ഒരു കാര്യം ചെയ്യാനുള്ള, ഈ ബേബി മനപൂർവ്വം ഒരാളെ ഉപദ്രവിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഇയാള് ചെന്നുപെടുന്ന പ്രശ്നങ്ങള് അത് ഈ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ സസ്പെൻസ് പോകും. നമ്മളൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇയാളെ ചെന്നുപെടുന്ന ചില അവസ്ഥകള് എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും കാണുമ്പോൾ പേഴ്സണലായി ചോദിക്കണം തോന്നിട്ട്, ഇപ്പോൾ സുരേഷ് ഏട്ടനുമായിട്ട് ചേർന്നിട്ട് അറേബ്യൻ നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പരിപാടി ചെയ്തിട്ടുണ്ട്, അറേബ്യൻ ഡ്രീംസ്. അപ്പോൾ അതിൽ തന്നെ പണം വാങ്ങാതെ അത് ഒരുപാട് പേരുടെ ഓപ്പറേഷനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിങ് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കില്ല. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രതിഫലം വാങ്ങാതെ സുരേഷേട്ടൻ ഒപ്പം ഉണ്ടായിരുന്നത് കൽപ്പന ചേച്ചിയും ബിജു ചേട്ടനാണെന്ന് സുരേഷേട്ടൻ പറഞ്ഞിട്ട്, അപ്പോൾ പിന്നീട് അങ്ങനെ ലൈഫ് പെർഫോമൻസിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത് ഈ സുരേഷ് ഗോപി എന്നുള്ള മനുഷ്യനായിട്ടുള്ള ബന്ധം കൊണ്ടായിരുന്നോ അതോ ആ കോഴ്സ് കൊണ്ടായിരുന്നോ, പിന്നെന്താ അങ്ങനെ ഒരു സ്റ്റേജ് പ്രോഗ്രാം അങ്ങനൊന്നും സംഭവിക്കാതിരുന്നത്? അല്ല, അത് ഒരു എന്റെ ആദ്യത്തെ ഒരു ഗൾഫ് ഷോ ആയിരുന്നു അത്. പിന്നെ ആദ്യമായിട്ട് പോകുന്നതിന്റെ പിന്നെ അങ്ങനത്തെ ഒരു നല്ലൊരു കോസിന് വേണ്ടിയിട്ടുള്ള കൂടെ ആകുമ്പോ പിന്നെ എല്ലാവരും ടീം എല്ലാവരും അതിന് വില്ലിംഗ് ആയിട്ട് പോകുമല്ലോ, ഒരു ഫണ്ട് കളക്ഷൻ എന്ന രീതിയിൽ അതിന്റെ വലിയ എമൗണ്ട് അതിലേക്ക് പോകുന്നു. അപ്പൊ അതിന്റെ ഭാഗമാക്കാവെന്ന് തോന്നി. പിന്നെ ആദ്യമായിട്ട് ദുബായ് പോവാൻ ഒരവസരം എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ചേട്ടനെ പോലെ തന്നെയാണ് വളരെ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും എൻ്റെ ഫാമിലി കാര്യങ്ങളും സിനിമയിലപ്പുറം എനിക്ക് സംസാരിക്കാൻ ഫ്രീഡവും എന്നെ അതുപോലെ കെയർ ചെയ്യുന്ന സിനിമയിൽ ഉള്ളൊരു എൻ്റെ ചേട്ടൻ തന്നെയാണ്, വളരെ എടുപ്പുള്ളൊരു ചേട്ടൻ. അത് ബിജുവിന് മാത്രമല്ല കേട്ടോ, സുരേഷിനോട് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഉള്ള തോന്നലാണ് അത്. കാരണം സുരേഷിൻ്റെ വീട്ടിൽ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, അത് നമ്മളുടെ ഏറ്റവും അടുത്ത നമ്മളുടെ സ്വന്തം സഹോദരൻ്റെയും ഏറ്റവും അടുത്ത ബന്ധുവിടെ വീട്ടിലാണ് നമ്മൾ കയറി ഇറങ്ങി വന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും അദ്ദേഹം. അത്രയും നല്ല ഒരു മനുഷ്യനാണ് സുരേഷ് ഏട്ടൻ അല്ലേ, എപ്പോഴും പലരും പറയും ഒരു ഹ്യൂമൻ ബീയിങ് ആണ് അത്, ഏറ്റവും നല്ല രീതിയിൽ. കാരണം മറ്റ് സംസാരത്തിലോ എന്തെങ്കിലും വരും എന്ന പ്രകടമായ ദേഷ്യം കാണിക്കുന്നതിലോ ഒന്നുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു നമ്മളുടെ സ്വന്തം ആള് എന്ന് എപ്പോഴും സുരേഷിനെ കുറിച്ച് നമുക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ മീഡിയക്കാരൊക്കെ പോയപ്പോൾ സാധാരണ ചില സമയത്തൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറില്ല, ചില സമയത്ത് ഞങ്ങൾക്ക് അവിടെ എത്താനും പറ്റാറില്ല. അപ്പം പൊതുവിൽ അത് കവർ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ഈ ഇവന്റുകാരും ഞങ്ങളൊക്കെ തമ്മിൽ പല പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയി തിരക്കും കേൾക്കുക കാരണം. അപ്പം ആദ്യമായിട്ടാണ് ഒരു താരവിവാഹത്തിന് പോയിട്ട് ഒരു അടുത്ത ഒരു സെലിബ്രിറ്റി ഞങ്ങളെല്ലാവരും വിളിച്ചിട്ട് നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, എല്ലാവർക്കും ഭക്ഷണം കിട്ടിയില്ലേ തികഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കും. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും നമ്മൾ വളരെ മര്യാദപൂർവ്വം എളിമ ഇവിടെ കുറച്ച് വെള്ളം തരും, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. അന്ന് സുരേഷ് ഏട്ടൻ തിരുത്തി, അങ്ങനെയല്ല ചോദിക്കേണ്ടത് എൻ്റെ വീട്ടിൽ വന്നിട്ട്, എനിക്ക് കുറച്ച് വെള്ളം താ എന്നാണ് പറയേണ്ടത്. കാരണം അങ്ങനെ എല്ലാവരെയും ഒരു അല്ലേ സ്വന്തം കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ഇപ്പം ഞാനാകെ ഒരു സിനിമയെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളൂ, വർക്ക് ചെയ്തിട്ടുള്ളൂ. അതൊരു ഒന്നൊന്നര സിനിമയാണ്. ഇപ്പോൾ ദൈവം സഹായിച്ചാൽ അടുത്ത് തന്നെ ഒരു സിനിമ കൂടി ഉണ്ടാവും സുരേഷിൻ്റെ കൂടെ. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടോ നേരത്തെ ഉള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടോ ഞാൻ പറയല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഇപ്പം നമ്മുടെ സിനിമയിലുള്ള സിനിമാ പ്രവർത്തകരുടെ അടുത്ത് വെച്ചിട്ട് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ്
സുരേഷ്. ഇപ്പോൾ റഫീഖ് തന്നെ പറയുന്ന ഒരു ഒരു തിയറി ഉണ്ട്, അതായത് സിനിമയ്ക്ക് ആകെ രണ്ട് അതിരുകളേ ഉള്ളൂ, ഇന്ന് വിജയവും ഒന്ന് പരാജയവും. അപ്പോൾ തുണ്ട് എന്തായാലും വിജയത്തിന്റെ ദിശയിലേക്ക് തന്നെ അത് അങ്ങനെ വരണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ വരും എന്നുള്ളതാണ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ. വരാനാണ് ഞങ്ങളെല്ലാവരും, വരണം എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെ ആഗ്രഹം. കാരണം നമുക്ക് മാത്രമല്ല അത് വിജയമാണ്, കാണുന്നവർ കൂടി അത് വിജയമാണ്. കാരണം ഒരു സിനിമ കാണാൻ വന്നാൽ അവർക്ക് ചിരിക്കാനാണ്, ഒരു കോമഡി സിനിമ കാണാൻ വന്നാൽ അവർക്ക് ചിരിക്കാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അതിനുള്ള സംഭവം തുണ്ടിലുണ്ട് എന്നാണ് തോന്നിയത്. സിനിമ വലിയ വിജയമാവട്ടെ. അഞ്ചു പേരുടെ നേരത്തിൽ ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.